ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ മോഡൽ എക്സാം, നമുക്കറിയാം ഫൈനൽ എക്സാം അടുത്ത് നീറ്റിൻ്റെ ഫൈനൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഡൽ എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് മുന്നിലത്തെ ഒരുപാട് വിജയികളുടെ എന്താ പറയുക, വിജയത്തിന് പിന്നിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മോഡൽ എക്സാം തന്നെയായിരുന്നു. നമുക്കറിയാം നിരന്തരമായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഈ ഒരു എക്സാം വഴി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലത്തെ മോഡൽ എക്സാം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളെല്ലാം വളരെ സീരിയസ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എത്തരത്തിലാണ് കുട്ടികൾ കാണുന്നത്, ഈ മോഡൽ എക്സാം എങ്ങനെയുണ്ട്, അവർക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്കിവിടെ കുറച്ച് കുട്ടികൾ നമ്മുടെ കൂടെ ഇന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അവരൊന്ന് പരിചയപ്പെടാം. യെസ്, എന്താ മോൻ്റെ പേര്? അശ്വിനാഥ്, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. അതെ, എൻ്റെ പേര് സിദ്ധാർത്ഥ്, ഞാനും കൊല്ലത്തുനിന്നാണ്. എൻ്റെ പേര് ഗഗൻ, ഞാൻ ചെങ്ങന്നൂരാണ്. എന്തു കണ്ണൂർ? ആദില്, കൊല്ലത്തുനിന്നാ. ഹാദി, കാസർഗോഡ് നിന്ന് വരുന്നു. മിസ്ബാഹ്, കോഴിക്കോട്. യേസൂര്യ, ഇടുക്കി. അബ്ദുൽ ഫഹദ്, പാലക്കാട്. അന്നൂഫ്, മലപ്പുറം. ഗായത്രി, പാലക്കാട്. ഗായത്രി, മലപ്പുറം. ഹൃദ്യ, ട്രിവാൻഡ്രം. ദൃശ്യ, ആലപ്പുഴ. ദേവിക, കൊല്ലം. ആൻ, കോട്ടയം. സാനിയ, കാസർഗോഡ്. മിസ്സിന് എറണാകുളം. ഗൗരി, തിരുവനന്തപുരം. നദ, എറണാകുളം. സേമന്തിക, കൊല്ലം. ജിസ്ന, ആലപ്പുഴ. നന്ദന, കോഴിക്കോട്. ഫിദ അബ്ദുൽ നാസർ, കാസർഗോഡ്. അനുഗ്രഹ, കോട്ടയം. ഗൗരി, ആലപ്പുഴ. നൂറ, കൊല്ലം. സുഹറ, ട്രിവാൻഡ്രം. നവാൽ, തൃശ്ശൂർ. ഭാവിനി, എറണാകുളം. ദേവിക, ട്രിവാൻഡ്രം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിൽ നിന്നുള്ള സ്റ്റുഡൻസും അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ മോഡൽ എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തില്ലേ അല്ലേ? ഇപ്പം ഇന്ന് മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നോ? എല്ലാവരും എഴുതിയോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ്? നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്ന് അല്ലേ. ഹായ്, ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു മോനിൻ്റെ എക്സാം? ഇന്നത്തെ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ സുവോളജി കുറച്ച് പാടായിരുന്നു, ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അങ്ങനെ ഫിസിക്സ് കുറച്ച് കമ്പാരിറ്റീവ്ലി എനിക്ക് വീക്കാണ്, അതുകൊണ്ട് കുറച്ച് പാടായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. കഴിഞ്ഞ എക്സാംസിൽ ഇതേപോലെ തന്നെ ഫീൽ ചെയ്തു? അതായത് സുവോളജി പിന്നെ ഫിസിക്സിനൊക്കെ സെയിം ഫീലിംഗ് തന്നെയാണോ തോന്നി, അതോ വേരിയേഷൻ ഉണ്ടോ? അല്ലല്ല, സബ്ജക്ട് വേരി ചെയ്യും, ഓരോ എക്സാമിന് ഓരോ ടഫ്നെസ് മാറും, ഓരോ വിഷയത്തിന് മാറും. അങ്ങനെ എല്ലാ എക്സാമും വേറെ വേറെ തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇന്നത്തെ ലെവൽ ഓഫ് നമ്മുടെ എക്സാമിൻ്റെ ഒരു ലെവൽ പറഞ്ഞാൽ ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു, ഡിഫിക്കൾട്ട് ആയിരുന്നോ? ഒരു ഈസി മോഡറേറ്റ് ആ ലെവലായിരുന്നു എക്സാം, ആ ഒരു രീതിയായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് എങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല, കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോളജി. അപ്പോൾ സോളജി കുറച്ച് ടഫായി, പക്ഷേ കെമിസ്ട്രി എളുപ്പമായിരുന്നു, പിന്നെ ബോട്ടണി എളുപ്പമായിരുന്നു, ഫിസിക്സും കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നോ? ആ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, എല്ലാം. അസ്സേഷൻ റീസൺ ടൈപ്പും, ആ അസ്സേഷൻ റീസൺ ടൈപ്പ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തിയറി ബേസ്ഡ് പടങ്ങളായതുകൊണ്ട് എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മോൻ എന്ത് തോന്നി? കുഴപ്പമില്ലായിരുന്നു. മോൻ എങ്ങനെയായിരുന്നു സബ്ജക്റ്റിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയത്? മോൻ്റെ ഒരു വീക്ക് പോയിന്റ് ഉള്ളത് ഏത് സബ്ജക്റ്റിലാണ്? കുറച്ചുകൂടെ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സബ്ജക്റ്റ് കാണുമല്ലോ, മോൻ ഏതായിരുന്നു? കെമിസ്ട്രി. കെമിസ്ട്രി, ഓക്കെ. അപ്പം അതിലിപ്പോൾ ടൈം കൂടുതൽ എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്, കെമിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് സിമ്പിൾ ആയിരുന്നു. ഓക്കെ, കൂടുതൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നത് ഈ കെമിസ്ട്രിയിൽ? ഇന്ന് മൊത്തം ഓർഗാനിക് ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓർഗാനിക് ആയിരുന്നു മെയിൻ ആയിട്ട് എന്ന് ചോദിച്ചത്. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒരു 8 ക്വസ്റ്റിൻ, ഒരു അതാ എന്താ പറയുക, ജെയ്ഇ ഒരു ലെവലിലെ ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു, നല്ല ക്വസ്റ്റിൻസ് ആയിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സാംസ് എല്ലാം നിങ്ങളെ ഒരു ഫൈനൽ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ മോൾക്ക് എന്താണ് തോന്നുന്നത്, അതായത് നീറ്റിൻ്റെ ഈ ഒരു ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് എത്രത്തോളം മോളെ ഈ ഒരു മോഡൽ എക്സാം ഹെൽപ്പ് ചെയ്യും? പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്, പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ടി, ഈസി എല്ലാം. പിന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നന്നായി അടുത്തറിയാൻ പറ്റുന്നുണ്ട് എക്സാം എഴുതുന്നതിലൂടെ. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെയാണ്, കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്, വേറെ വേറെ ടൈപ്പ് ആവണോണ്ട് തന്നെ ഏതൊക്കെ നമുക്ക് അറിയാത്തത് അറിയണത് ഏതാണ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എക്സാം എഴുതുന്നതിലൂടെ.
ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെ തോന്നുന്നു? അതായത് ഇപ്പം നീറ്റിൻ്റെ അതേ പാറ്റേണിൽ അതേ ടൈമിൽ ഒരു പക്ക നീറ്റ് എഴുതുന്ന അതേ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെയാണല്ലോ നമ്മൾ ഈ മോഡലും അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾ അല്ലേ? അപ്പം ആ ഒരു ടൈം മാനേജ്മെൻ്റൊക്കെ ഓരോ സബ്ജക്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മോൾക്ക്? വീക്ക്ലി ഇട്ടപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എഴുതി ഒരു 15 മിനിറ്റ് ബാക്കി വരുന്ന കണക്ക് എഴുതി തീരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ വർഷം നീറ്റ് എങ്ങനെയാണോ എഴുതിയത് ഏതാണ്ട് അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയമായാലും ക്വസ്റ്റ്യൻസ് ആയാലും പിന്നെ ചില സംഭവങ്ങൾ നമ്മൾ ഹോസ്റ്റൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ആ ഓക്കെ ആണ് പെർഫെക്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ ഇവിടെ വരുമ്പം സ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും. അതായത് നമ്മൾ ഒന്നോ രണ്ടോ എക്സാംസ് മാത്രം എഴുതിയാൽ പോരാ, അത്രയും എക്സാംസ് എഴുതിയാലും ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? മോൾക്ക് എന്താ അത് ഫീൽ ചെയ്തേ? എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നീറ്റിനെ നമ്മൾ ഇപ്പം മിസ്റ്റേക്സ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ മിസ്റ്റേക്സ് വരത്തില്ല. ഓരോ സബ്ജക്റ്റും നമുക്ക് അങ്ങനെ ചാൻസ് കിട്ടുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അതെ. ഓക്കെ, ഏത് രീതിയിലാണ് മോളെ ആ ഒരു മോഡൽ എക്സാം ഇപ്പോഴത്തെ ഒരു ടൈം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരു എന്താ പറയുക ഒറിജിനൽ ഒരു നീറ്റിൻ്റെ ഹോളിലിരുന്ന് അപ്പോൾ അതുപോലെ തന്നെ സീരിയസ്നെസ്സോട് കൂടി അതിൻ്റെ ആ ഒരു കാര്യങ്ങളും ഫോർമാലിറ്റീസും എല്ലാം ചെയ്യുന്നത് അതേ ഒരു സീരിയസ്നെസ്സോട് കൂടിയാണല്ലോ, അപ്പോൾ ആ ഒരു നീറ്റ് എഴുതുന്ന പോലെ തന്നെയാണോ മോൾക്ക് ഫീൽ ചെയ്യാറ്? മോഡൽ എഴുതാന്നെഴുത്ത് നമ്മൾ ജോർജ് സാർ എപ്പോഴും പറയുന്ന പോലെ നീറ്റ് എഴുതുന്ന അതേ രീതിയിൽ ആ ഒരു ഫീലിങ്ങോടെ എഴുതണം എന്ന് പറയും. അപ്പം ആ ഒരു പേടിയിലും അതൊക്കെ എഴുതുമ്പം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പം തെറ്റിപ്പോകുമ്പം ഓ ഇത് തെറ്റി ഇപ്പം ചെയ്ത് പഠിക്കുക. അപ്പം ഓരോ മിസ്റ്റേക്ക് വരുത്തുമ്പോഴും ഇതൊക്കെ നോട്ട് ചെയ്ത് സമയം കിട്ടാതെ അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ എക്സാം അനുസരിച്ച് നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് തന്നെ മോൾ പറയുന്നൊരു കാര്യം, ഈ മോഡൽ എക്സാം വഴി നമുക്ക് ഇപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാനുള്ള ടൈമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സ് നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്താണ് ഓരോ മോഡൽ എക്സാം പോകുന്നത്? അതെ അതെ, പ്രിപ്പറേറ്ററി മോഡലും ഉണ്ട്, അത് എഴുതിയിട്ട് വരുമ്പോൾ അതിൻ്റെ മിസ്റ്റേക്സും പ്ലസ് ആക്ച്വൽ എക്സാം, ഇപ്പോൾ രണ്ടുകൂടി ആകുമ്പം കുറേ ക്വസ്റ്റ്യൻസ് പുതിയത് കിട്ടും. നല്ലത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരുപാട് എക്സാംസ് എഴുതുന്ന ഒരു ബഞ്ച് ഓഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ സെയിം പാറ്റേണിലുള്ള ഒരുപാട് നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുട്ടികൾ പറയുകയുണ്ടായത് മോഡൽ എക്സാമിന് കണ്ട അതേ ക്വസ്റ്റ്യൻസ് തന്നെ അതേപോലെ അവിടെ നമ്മുടെ നീറ്റിൻ്റെ ഫൈനലിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെയാണോ ഈ എന്താ പറയുക മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്ത് പോകുന്ന? മോൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യണേ? പ്രിപ്പറേറ്ററിയുടെ പോലെ തന്നെയാണ് എക്സാം വരുന്നത്, ഒരേ പാറ്റേണിലാണ്. അപ്പം പിന്നെ കുറേ ക്വസ്റ്റ്യൻ കിട്ടും, കുറേ സിമിലർ, പിന്നെ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. മോൾക്ക് ഏതാണ് ഏറ്റവും സ്ട്രോങ് പോയിന്റ് ഉള്ള സബ്ജക്റ്റ് ഏതാ? ബയോളജി. ബയോളജിയാണ്. അപ്പോൾ ബയോളജി പഠിക്കുന്നതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? മോൾ ഏത് രീതിയാണ് ആ ബയോളജിയെ എന്താ പറയുക അത്ര ഈസി ആക്കി എടുത്തത് എങ്ങനെയാണ്? ബയോളജി മെയിൻലി NCERT തന്നെ, NCERT ഒന്ന് കവർ ചെയ്ത് പിന്നെ ഇവിടുത്തെ ലെക്ചർ നോട്ടിൽ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സ് തരും, അല്ലെങ്കിൽ ആവശ്യമുള്ള കുറേ എക്സ്ട്രാ പോയിൻറ്റ്സ് തരും, അതും കൂടെ വായിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ബയോസ് ശരിയാവും. ഞാൻ മെയിൻലി ബയോളജി ആണെങ്കിൽ NCERT മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. NCERT മതിയെന്ന് തോന്നുന്നു, കാരണം ഇവിടുത്തെ എക്സാം കഴിയുമ്പോഴും ആയാലും എല്ലാ ക്വസ്റ്റ്യൻസും NCERT തന്നെയാണ്. പിന്നെ അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത്തിരി കൺഫ്യൂസിംഗ് ആണെങ്കിലും സ്റ്റിൽ NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ മിക്ക ക്വസ്റ്റ്യൻസും ഇവിടുത്തെ മെറ്റീരിയൽ തന്നെ വന്നത്, അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ലൈക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും കാണുമ്പോൾ ലൈക്ക് ഒന്നുകൂടെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി എക്സാമാണ് തെറ്റും, ആ സെയിം ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി അത് വീണ്ടും കറക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ നമുക്ക് ലൈക്ക് വിട്ടുപോയ പോർഷൻസ് ഉണ്ടാവില്ലേ, ആ പോർഷൻസൊക്കെ നമുക്ക് അന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈ ഭാഗം വിട്ടു, സോ ആ ക്വസ്റ്റ്യൻ ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ആ ഒരു തിയറി നോക്കി അല്ലെങ്കിൽ ആ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ വീണ്ടും അത് ചെയ്തിട്ടാണ് പിന്നെ നെക്സ്റ്റ് മോഡലിലോട്ട് പോകും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. മോൾക്ക് ഇതുപോലെ ഓരോ എക്സാം കഴിയുമ്പം എങ്ങാനും കുറച്ച് മാർക്കൊന്ന് ഡൗൺ ആയിന്ന് തോന്നിയാൽ മോള് മോട്ടിവേറ്റഡ് ആകുവാണോ അതോ പെട്ടെന്നൊന്ന് കോൺഫിഡൻസ് താഴ്ത്തു പോവോ? എന്താണ് മോളുടെ അപ്പോൾ ആ ഒരു ടൈമിലെ ഒരു സിറ്റുവേഷൻ? അത് ആദ്യമൊന്നും മാർക്ക് പറയുമ്പോൾ വിഷമം തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് നീറ്റ് അല്ലല്ലോ കറക്റ്റ് ചെയ്യാൻ ഇനി ഒരുപാട് എക്സാം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇന്ന് മാർക്ക് എക്സാം കുറച്ച് എളുപ്പമായിരുന്നു, അപ്പോൾ അതനുസരിക്കുമ്പോൾ നമ്മുടെ മാർക്ക് കുറയും, റാങ്ക് കുറയും. അപ്പോൾ ഈ ബ്രില്ലിയൻ്റിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ, നല്ലൊരു പോസിറ്റീവ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നമ്മൾ എവിടെ നിൽക്കുക ചെറിയൊരു എക്സാം ആയാലും എന്ന് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാകുമ്പോൾ പോസിറ്റീവ്ലി നമുക്കതിനെ നീറ്റ് ആകുമ്പോൾ ഞാൻ എവിടെ എത്തുമായിരിക്കാം. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോൾ മാർക്ക് പറഞ്ഞാൽ നല്ലതാണ്, അപ്പോൾ കറക്റ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട് അല്ലേ? അപ്പം വേറൊരു കാര്യം വെച്ചാൽ പിന്നെ ഇമ്പ്രൂവ് ആവുക, ആരും താഴോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം നീറ്റിന് നല്ലതാണ്.
അപ്പം നിങ്ങൾ എക്സാം എഴുതുന്നത് ഇവിടുത്തെ ഈ ഒരു ക്യാമ്പസിലെയോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ക്യാമ്പസിലെ മാത്രമല്ല, പതിനായിരക്കണക്കിന് അത്രയും ബ്രില്ല്യൻറ്റിലെ സ്റ്റുഡൻസുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് ഇപ്പോൾ മോഡൽ എക്സാം എഴുതുന്നത്. അപ്പോൾ ഒരു നീറ്റിൻ്റെ അതേ അത്രയും ആൾക്കാർ ഒന്നിച്ച് നിങ്ങൾ എഴുതുന്ന എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മോള് പറഞ്ഞു അല്ലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ എനിക്ക് ഈ ലെവലിൽ റാങ്ക് വരുന്നുണ്ട് അപ്പോൾ ഫൈനലാകുമ്പോൾ എനിക്ക് എന്തോരം വരാൻ പറ്റുമെന്നൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഇത്രയും കുട്ടികളുമായിട്ടുള്ള മോഡൽ എക്സാം എഴുതുമ്പോൾ അത് ഒരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടോ? അത് വളരെ ഹെൽപ്ഫുള്ളാണ്, കുറേ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു റാങ്കിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഓരോ എക്സാമിന് ഓരോ പോർഷൻസിൽ നമ്മൾ കുറച്ച് വീക്കൊക്കെ ആവുന്നത് അതിനനുസരിച്ച് മാർക്ക് പോകും, റാങ്ക് കുറയും. പക്ഷെ നമ്മൾ ആ വീക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് എടുത്ത് എടുക്കൽ തന്നെയാണ് ഐഡിയ. അപ്പോൾ നിങ്ങളുടെ ഈ എക്സാം മോഡൽ എക്സാമിന് ശേഷം 1 ഹവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ടും അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസും പിന്നെ ക്യാഷ് പ്രൈസും, അങ്ങനെ ജോർജ് സാറ് നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്ന് നിങ്ങളെ എന്താ പറയുക അനുമോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക മോഡൽ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്ന് ഈവനിങ് പോയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഇപ്പോൾ ഇന്നത്തെ എക്സാമിനെ ബേസ് ചെയ്ത് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടോ? അത് വളരെ ഹെൽപ്ഫുള്ളാണ്. സാറ് മാർക്ക് കുറഞ്ഞു പോയാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ അന്ന് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. എനിക്കും അങ്ങനെ തന്നെ, മീൻസ് അന്ന് തന്നെ അറിയുമ്പം നമുക്ക് അന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് തെറ്റ് അതെല്ലാം നോക്കിയിട്ട് ഇപ്പം ഏത് ടോപ്പിക്സാണ് നമുക്ക് കുറവ് മനസ്സിലായിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാനും, അതായത് അന്ന് എഴുതുന്ന ആ ഒരു എക്സാമിൻ്റെ ടച്ച് വിടുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ എക്സാമിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്താനും അതിനനുസരിച്ച് നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലേ? മോള് എക്സാം എഴുതുമ്പോൾ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്ത് തീർക്കുന്നത് ഏത് സബ്ജക്റ്റ് ആയിരിക്കും? നോർമലി ബയോളജി ആണ്. പിന്നെ ഇടയ്ക്ക് ഫിസിക്സ് ആണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് എന്ന് വെച്ചാൽ ഫിസിക്സ് മുതൽ തുടങ്ങും. ഞാൻ കെമിസ്ട്രി തുടങ്ങാറില്ല, ഫിസിക്സോ ബയോളജിയോ അങ്ങനെ. ഓക്കെ, അതെന്തുകൊണ്ടാണ്? കെമിസ്ട്രിയിൽ കുറച്ച് ടൈം എടുക്കണം എന്നുള്ളതുകൊണ്ടാണോ അതോ പെട്ടെന്ന് അത് കെമിസ്ട്രി തീരും എന്നുള്ളതുകൊണ്ടോ, അത് എന്ത് റീസൺ കൊണ്ടാണ് കെമിസ്ട്രി? അത് ഫിസിക്സും ബയോളജിയാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത്, കെമിസ്ട്രി ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വീക്ക് ആണ്. അതുകൊണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടൊന്ന് അവസാനിപ്പിച്ചാലോ? എങ്ങനെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാരാ? ഓക്കെ, അപ്പോൾ സിദ്ധാർത്ഥിന് നല്ല ആ ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. താങ്ക് യു.